കൂട്ടുകാരെ, ദിസ് ഈസ് മീ, യു ആർ ടോമസൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടായ്മകൾ എന്നും സന്തോഷം നൽകുന്നവയാണല്ലോ. നാം എല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, സുഹൃത്ത് വൃന്ദങ്ങൾക്കിടയിലാകട്ടെ, എപ്പോഴും കൂട്ടായ്മകൾ ആചരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വീടുകളിൽ, ചില സമയങ്ങളിൽ ഓഡിറ്റോറിയം എല്ലാം നാം എടുത്ത് നാം അവിടെ നമ്മുടെ കൂട്ടായ്മകൾ ആചരിക്കാറുണ്ട്. കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെ ഒരുപാട് സന്തോഷം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ കൂട്ടുകാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, ഇവരോടൊപ്പമുള്ള സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ലഭിക്കും. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് നാം കൂട്ടായ്മകൾ ആചരിക്കുമ്പോൾ ബന്ധുക്കളും തൻ്റെ സുഹൃത്തുക്കളുമെല്ലാം വരുമ്പോഴെല്ലാം ഇപ്പോൾ കാണുന്ന ഒരു പ്രവണതയാണ് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നത്. തങ്ങളുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റുള്ളവരോട് ചെലവഴിക്കേണ്ട സമയം ഭൂരിഭാഗവും നാം മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ ചെലവാക്കുന്നത്. ചിലപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പുറത്തു പോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള മഴയോ വേനലിൻ്റെ അതികാഠിന്യമോ എല്ലാം ഒരു പക്ഷേ ഒരു റീസണായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് അവിടെ ചെലവഴിക്കുവാൻ വേറെ സംഗതികൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മിൽ വരുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായ ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും സന്തോഷത്തോടെ പരസ്പരം സംസാരിച്ച് പല കളികളുമായിട്ട് വേണം നമ്മുടെ കൂട്ടായ്മകൾ കൊണ്ടുപോകുവാനായിട്ട്. കർത്താവായ ഈശോമിശിഹ തൻ്റെ സഭയെ ചേർത്ത് പിടിച്ച് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് പഠിപ്പിച്ചത് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ്. അതുകൊണ്ടാണല്ലോ നാം നമ്മുടെ ഇടവകകളിൽ പ്രാർത്ഥനകളും ആരാധനകളും പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ കൂടി വന്ന് തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത്. പ്രിയരെ, നമുക്ക് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ മറ്റു പല കൂട്ടായ്മകളിൽ നാം കൂടിച്ചേരുമ്പോൾ വീട്ടിനകത്തിരുന്ന് തന്നെ നാല് ചുമരുകൾക്ക് ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് കൂട്ടുകാരൊത്ത് കളിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമുക്ക് രണ്ട് ഇൻഡോർ ഗെയിംസ് പരിചയപ്പെടാം. വരൂ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ഇൻഡോർ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഗെയിമില് സാധനങ്ങളാണ്, ആവശ്യമുള്ള സാധനങ്ങൾ. വളരെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അധികം സാധനങ്ങളൊന്നും വേണ്ടാത്ത രണ്ട് ഗെയിമുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് ആദ്യത്തെ ഗെയിമില് നമുക്ക് ആവശ്യമുള്ളത് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ സ്പൂൺസ് ആണ്. ഇപ്പോൾ ഞാനൊരു 6 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് 6ഓ 10ഓ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഈ സ്പൂണിന്റെ എണ്ണത്തിനനുസരിച്ച് വേണം നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടാകേണ്ടത്. നമ്മുടെ സ്പൂണിന്റെ എണ്ണം കൂടുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിന്റെയും എണ്ണം കൂട്ടുക. അപ്പോൾ നമ്മുടെ ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വീതമാണ് ഈ ഗെയിം കളിക്കുവാനായിട്ട് സാധിക്കുക. ഒരാളുടെ ഊഴം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്ക് ഇത് കളിക്കാനായിട്ട് സാധിക്കും. പോയിന്റ് എല്ലാം നാം സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഓരോരുത്തരായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇപ്പൊ ഗെയിമിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതിനായി ഈ നിരത്തി വെച്ച 6 ഗ്ലാസുകളിൽ നിന്ന് 6 ഗ്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നാം സ്പൂണും ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇപ്രകാരം വേണം സ്പൂണുകൾ വെക്കാനായിട്ട്. ഒരു 6 സ്പൂൺ വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ മേശ ക്രമീകരിക്കാനായിട്ട്. ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. ഇനിയിപ്പോ നമ്മുടെ മേശയ്ക്ക് വലിപ്പം കുറവാണ് എങ്കിൽ നമ്മൾ 5 സ്പൂൺ വെച്ചാലും ധാരാളമാണ്. ഇപ്പൊ നമ്മൾ 5 സ്പൂണാണ് എടുത്തത്, 6 എടുത്തത്. എന്നാൽ സ്ഥലപരിമിതി മൂലം നമ്മൾ 5 ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഈ 5 സ്പൂണിന്റെ അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഗ്ലാസ്സുകള് ഇങ്ങനെ നിരത്തി വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ 5 സ്പൂണുകളായി, 5 ഗ്ലാസുകളായി. ഇനിയാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. അപ്പോ ഈ ഗെയിം നോക്കാനായിട്ട് നമുക്ക് 4-5 പേർക്ക് കളിക്കാം. എന്നാൽ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ കളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഗെയിം നോക്കുന്നതിന് ഒരു ലീഡർ ഉണ്ടായിരിക്കണം. ആളായിരിക്കും ഈ പോയിന്റുകളെല്ലാം ക്രമമായിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഗെയിം. നമ്മൾ ഈ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ ഗ്ലാസ് ഇപ്രകാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് ആണ് ലഭിക്കുക. നാം ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ 0 പോയിന്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നാം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഉയർന്നു വന്ന് അതിപ്രകാരം ആയിക്കഴിഞ്ഞാൽ 10 ആയിരിക്കും നമുക്ക് ലഭിക്കുക. അങ്ങനെ ഒരാൾക്ക് ഈ 5 ഇതുപോലെ കളിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കളിച്ച് കിട്ടുന്ന ടോട്ടൽ പോയിന്റ് ആണ് ആ വ്യക്തിയുടെ
പോയിന്റ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിക്ക് ഇതുപോലെ കളിക്കാം. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വ്യക്തിയായിരിക്കും നമ്മുടെ വിജയ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് 10 പോയിന്റ് ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്നത്. ഇപ്പൊ ഒരു 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്ക് 5 പോയിന്റ് ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 പോയിന്റ് ആണ്. ഇപ്പൊ അങ്ങനെ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ കാണിച്ചപ്പോ നമുക്ക് 5 പോയിന്റ് വീണ്ടും ലഭിച്ചു. ഇപ്പോ 5 ട്രയലില് ട്രൈ ചെയ്തതില് ഈ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് 10, 5, 5. നമ്മള് 5 ചെയ്തു, അതില് 2 0 പോയിന്റ് ആണ്, 1 10 പോയിന്റ്, 2 5 വീതം. അങ്ങനെ മൊത്തം ഈ വ്യക്തിക്ക് ലഭിച്ചത് 20 പോയിന്റ് ആണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതുപോലെ പോയിന്റ് നേടുന്ന വിജയായിരിക്കും ഏറ്റവും ഒടുവിൽ ടോപ്പായിട്ട് മാറും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഡോർ ഗെയിം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗെയിമിന് നമുക്ക് കുറച്ചും കൂടെ ഗ്ലാസ് ആവശ്യമുണ്ട്. ഈ ഒരു ഗെയിമിന് നമുക്ക് ഒരേ സമയം 2-3 പേര് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇത് വീടുകളിൽ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആയിട്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ്സുകളെല്ലാം നമ്മളിങ്ങനെ പരത്തി ഇട്ടിരിക്കും. അതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഇട്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വിതറി ഇടാനായിട്ട് സാധിക്കും. ഈ സമയം കുട്ടികൾക്കെല്ലാം ചുറ്റും നിൽക്കാം, അല്ലെങ്കിൽ 2-3 കുട്ടികൾക്ക് മേശയുടെ ചുറ്റും നിൽക്കാം. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഗെയിമിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് നോക്കുന്ന ആള് ഒരു ഗ്ലാസ് എടുത്ത് മത്സരിക്കുന്ന എത്ര കുട്ടികളുണ്ടോ, ഇപ്പൊ 3 ആണെങ്കിലും 4 ആണെങ്കിലും ആ കുട്ടികളുടെ തലയില് ഇപ്രകാരം ഗ്ലാസ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഈ തലയിലിരിക്കുന്ന ഗ്ലാസ് വീഴാതെ നമ്മൾ ഓരോ ഗ്ലാസും എടുത്ത് ഇങ്ങനെ വെക്കണം. തലേന്ന് പെട്ടെന്ന് തെറ്റി വീണു കഴിഞ്ഞാൽ വീണ്ടും ഈ ഗ്ലാസ്സുകളെല്ലാം വീണ്ടും നിരത്തി വെക്കണം. ഇങ്ങനെ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ 1 മിനിറ്റാണ് ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും അധികം ഗ്ലാസ് തലയിൽ നിന്ന് വീഴാതെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന കുട്ടിയായിരിക്കും വിജയായിട്ട് പ്രഖ്യാപിക്കുക. നമ്മുടെ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്ലാസ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല കേട്ടോ. ജീസസ് കിഡിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.